Wilson Alex Wagadan, Shefi Panjal, Padanam, the Rexati, Ambati, and Dai, Rubic, and Carens, and the Kendan, and the Nokamana, the Carens in a base model, and Jerry and Lanam Carens, the beginner. But the datum base model and premium in the category, silver color board, and the Namakale, turbo engine, the beginner, normal petrol engine, the beginner, and diesel engine, okay, beginner, manual light, and the beginner, normal petrol engine, Okan, and the Mangal, Padan Rexati, Ambati, Arai, the Vayamarno. Turbo petrol engine and the Padimun Rexati, Arrozanara range on another diesel vanam and the Nagle, Padimun Rexati, Tonuti, Ayaram and the Nigana, on road price with the accessories, extended vertical vertical price with the family car with 6 seater, 7 seater, agri, Norkala, budget lorry car and one lead, premium variant with the Carens Namukushi. Up in the canary features, number one at the additional item, the Cheyen to Rimanamuk, which I don't know. ഇതാണ് നമ്മുടെ കിയയുടെ ബേസ് വേരിയന്റ് പ്രീമിയം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാത്തിന്റെ ഓൺറോഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാ വേരിയന്റിനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ പ്രൈസ് ലിസ്റ്റ് ഓരോ കാര്യങ്ങൾ നമുക്ക് മുന്നേഷ് നോക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡിആർഎൽ നമുക്ക് ലഭിക്കുന്നില്ല ഒരു ഹാലജൻ യൂണിറ്റ് ആണ് ഹെഡ്ലാമ്പ് വരുന്നത് സൈഡിലായിട്ട് ഒരു ഇൻഡിക്കേറ്റർ കാണാം ഇവിടെ ഡിആർഎൽ പോലെ ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അതിങ്ങനെ ഒരു വൈറ്റ് കളറിൽ നിൽക്കുമെന്നുള്ളേ ഉള്ളൂ ലേറ്റ് ഇല്യുമിനേഷനോ കാര്യങ്ങളൊന്നും വരില്ല എന്നർത്ഥം താഴേക്ക് വന്നാൽ നമുക്ക് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ രണ്ടാമത്തെ വേരിയന്റിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സിൽവർ ഫിനിഷൊക്കെ അഞ്ചാമത്തെ വേരിയന്റിലേക്ക് പോകുമ്പോൾ ക്രോം ഫിനിഷ് ആവുന്നുണ്ട് അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് പിന്നെ ലൈറ്റ്സിന്റെ ഒക്കെ കംപ്ലീറ്റ് യൂണിറ്റ് മാറുന്നത് എന്തായാലും ബേസ് മോഡൽ നമുക്ക് ഹാലജൻ ആണ് ഫോഗ് ലാമ്പ് ഇല്ല അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് മുൻവശത്ത് നമുക്ക് എടുത്തു പറയാനുള്ളത് ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ഇഞ്ചാണ് നമ്മളിപ്പോൾ 1.5 പെട്രോൾ എഞ്ചിൻ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 15 ഇഞ്ചായിരിക്കും വീൽ സൈസ് നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം 1.5 പെട്രോൾ എഞ്ചിനാണ് അതിൽ 195/65 പ്രൊഫൈലുള്ള 15 ഇഞ്ചാണ് സ്റ്റീൽ വീലാണ് ലഭിക്കുക വീൽ കപ്പ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ നമ്മൾ ടർബോ എഞ്ചിനോ അല്ലെങ്കിൽ ഡീസൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ചായിട്ട് നമുക്ക് ടയർ സൈസ് മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ 15 ഇഞ്ച് ഒരു 1.5 പെട്രോൾ എഞ്ചിൻ എടുക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നർത്ഥം പിന്നെ സൈഡിലെ ഫെൻഡറിലായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരിക അത് ഒആർഎമ്മിൽ ഒന്നും നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഒആർഎമ്മിൽ നമുക്ക് ഇലക്ട്രിക് ഫംഗ്ഷൻ ഒന്നും തന്നെ ഇല്ല അതായത് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല ആകെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഉള്ളിലിരുന്ന് മാനുവലി കൺട്രോൾ ചെയ്യാമെന്നുള്ളൊരു ഫീച്ചർ മാത്രമേ നൽകിയിട്ടുള്ളൂ പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ബെൽറ്റ് ലൈൻ ഇല്ല അതുപോലെ റൂഫ് റെയിൽസ് പോലത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതായത് ഒരു ലക്ഷറി കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല അയ്യോ വണ്ടി വളരെ നീളം കൂടിയതാണ് ഇപ്പോൾ ഇതിൻ്റെ കൊള്ളുന്നില്ല ഫ്രെയിമിൽ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതൊക്കെ നമുക്ക് എന്തായാലും പുറത്തുനിന്നൊക്കെ ചെയ്യാവുന്നുള്ളൂ പല വീൽസ് വേണമെങ്കിൽ ഇടാം റൂഫ് റെയിൽസ് വെക്കാം ക്രോം ഫിനിഷ് ക്രോം ലൈന് കൊടുക്കാം ഡോർ ഹാൻഡിൽ ക്രോം വെക്കാം അതൊക്കെ ആവശ്യമുള്ളവർക്ക് എന്തായാലും പുറത്തുനിന്നും ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് അതുകൊണ്ട് വലിയ ടെൻഷനില്ല പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ 4 ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് കമ്പനി ബേസ് വേരിയന്റിന് മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഡിസ്ക് ബ്രേക്ക് കൂടെ കാണാനായിട്ട് സാധിക്കും 4 ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് വാഹനത്തിൽ വരുന്നത് അങ്ങനെ ഒരു ഹൈലൈറ്റ് കൂടി നമുക്ക് ബേസ് വേരിയന്റ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് ഇനി പുറകിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമുക്കൊരു സ്പോയിലർ കാണാനായിട്ട് സാധിക്കും അതിന് താഴെയായിട്ടൊരു സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുള്ളത് പക്ഷേ ഡീഫോഗർ അല്ലെങ്കിൽ വൈപ്പർ പോലത്തെ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ലൈറ്റുകൾ ടെയിൽ ലാമ്പ് നമുക്ക് എൽ ഇ ഡി അല്ല അതും ഹാലജൻ ആണ് വന്നിട്ടുള്ളത് ഒരു മൂന്നാമത്തെ വേരിയന്റിലൊക്കെ നമുക്കത് എൽ ഇ ഡി ആവുന്നുണ്ട് കേട്ടോ ഇൻഡിക്കേറ്ററും അതുപോലെ റിവേഴ്സ് ലൈറ്റും ഒക്കെ നമുക്ക് ഹാലജൻ യൂണിറ്റ് ആണ് പിന്നെ നമുക്കിതിൽ ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ക്യാമറ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല താഴെ നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ കാണാം അതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു ഫുള്ളി ബ്ലാക്കാണ് ഇതിൻ്റെ ബമ്പർ എന്ന് പറയുക അപ്പോൾ അതൊക്കെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് ഒരു സിൽവർ ഫിനിഷും ക്രോം ഫിനിഷൊക്കെ ആവുന്നുണ്ട് ഇവിടെ ഗ്ലോസി ബ്ലാക്ക് വരുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ബേസ് വേരിയന്റ് എടുക്കുന്നവർക്ക് ലഭിക്കില്ല അത്രയാണ് നമുക്കൊരു പ്രശ്നമായിട്ട് പറയാനുള്ളൂ പിന്നെ പുതിയ കിയയുടെ ലോഗോ വളരെ മനോഹരമായിട്ടുണ്ട് 261 ലിറ്ററാണ് നമുക്ക് 3 റോയും ഉയർത്തി വെച്ചാൽ നമ്മുടെ കാരൻസിൽ ലഭിക്കുന്ന ഒരു ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഉയർത്തിയാൽ അതിനും താഴെ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഇതിന് താഴെയായിട്ടാണ് നമുക്ക് സ്പെയർ വീല് വരുന്നത് ഇവിടെ കയറ്റി വെച്ചിട്ടുള്ള സ്പെയർ വീല് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണുള്ളത് അതുപോലെ 50-50 സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് ബേസ് വേരിയൻ്റ് ആയിട്ട് കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് ഒക്കെ 60-40 സ്പ്ലിറ്റ് ആണ് പിന്നെ എല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുന്നുണ്ട് അതിനൊക്കെ ബിഗ് ലേക്ക് ഉണ്ട് കിടിലെ ഫീച്ചേഴ്സാണ് അതൊക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് 5 പവർ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ അതെ പുറകിൽ 2 എണ്ണം തേർഡ് റോയിൽ 2 എണ്ണം കാണാം സെക്കൻഡ് റോയിൽ 2 എണ്ണം ബാക്കിൽ 1 എന്നിങ്ങനെ 5 പവർ ഔട്ട്ലെറ്റുകൾ ഏത് റോയിലിരിക്കുന്നവർക്കും സുഖമായിട്ട് അവരുടെ ഫോണും ഗാഡ്ജറ്റ്സൊക്കെ ചാർജ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് മാപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട് തേർഡ് റോയിൽ അതുപോലെ ഡിഫ്യൂസർ ടൈപ്പ് നമുക്കൊരു AC വെൻറ്റുകൾ അതും ബേസ് വേരിയൻ്റ് മുതൽ എല്ലാ വേരിയൻറ്റും നൽകിയിട്ടുള്ള ഫീച്ചറാണ് അപ്പോൾ അത്യാവശ്യം ലോഡറാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എവിടെയും കിയ പിശുക്ക് വരുത്തിയിട്ടില്ല എന്നർത്ഥം ഇനി സെക്കൻഡ് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കുറച്ചുകൂടി അപ്പോൾ സ്റ്റേഡൊക്കെ ഒരു കളറിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടും അതെ ഒരു
ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഇൻഡിഗോ ഫിനിഷാണ് നമുക്ക് അപ്പോൾസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് എല്ലാം നമ്മൾ എല്ലാവരും കിയ കാരൻസ് നോക്കുന്നവർക്ക് അറിയാവുന്ന ഒരു ഫീച്ചറാണ്. ജസ്റ്റ് ടെമ്പിൾ ചെയ്യാനായിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ആ ഫീച്ചർ നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്പേസ് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ കുറിച്ചൊന്നും വിശദമായിട്ട് പറയാത്തത്. നമ്മൾ മെയിനായിട്ട് ഒരു ബേസ് വേരിയൻറ്റുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള സൗകര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പവർ ഔട്ട്ലെറ്റുകൾ പുറകിൽ കാണാം. പിന്നെ എ സി വെൻറ്റ് നമുക്ക് സെക്കൻഡ് റോയിലും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലോവറിൻ്റെ സ്പീഡിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതുപോലെ സീറ്റിൻ്റെ പുറകിലൊക്കെ ആയിട്ട് പോക്കറ്റുകൾ, അതൊക്കെ നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്ന ഫീച്ചേഴ്സാണ്. മാപ്പിൽ ആകുമ്പോൾ സെക്കൻഡ് റോയിലുണ്ട്, എ സി വെൻറ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ സൈഡിലൊക്കെ എയർ ബാഗ് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ 6 എയർ ബാഗ് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ, അതായത് കർട്ടൻ എയർ ബാഗ് അടക്കം നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും കിടിലം ഫീച്ചറാണ്. നമ്മൾ ഒരു ഫാമിലി കാർ ആയിട്ട് എടുക്കുമ്പോൾ സേഫ്റ്റി നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, സാറ്റിസ്ഫൈ ആക്കുന്ന ഒരു ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നും ഉണ്ട്, സ്പീക്കർ ഇല്ല, സ്പീക്കറിന് ഒരു സ്പേസ് അവിടെ കാണാം. 4 പവർ വിൻഡോ നമുക്ക് ബേസ് വേരിയൻ്റ് ആയിട്ട് കൂടി ലഭിക്കുന്നുണ്ട്. ബേസ് വേരിയൻ്റ് ആയിട്ട് കൂടി ഒന്നും പറയാൻ പറ്റില്ല, കാരണം 12 ലക്ഷം 13 ലക്ഷമൊക്കെയാണ് വില വരുന്നത്. അപ്പോൾ എന്തായാലും അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതൊക്കെ. സോ സിൽവർ ഫിനിഷും ആ ഒരു ഇൻഡിഗോ കളർ സ്കീമും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ സ്റ്റിച്ച് പോലത്തെ ഒരു ഫിനിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹരമാണ് നമ്മുടെ ഒരു ഡിസൈൻ എന്ന് പറയാം. പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ അത്ര മികച്ചൊന്നുമല്ല. നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ഇവിടെ കൈ വെക്കുന്നിടത്തൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ സെക്കൻഡ് റോയിലൊക്കെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിടിലം ഫീച്ചറാണെന്ന് പറയാം. അപ്പോൾ രണ്ടുപേരെ സെൻറ്ററിൽ ഇരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊരു കിടലം ആംറസ്റ്റ്, നല്ല സോഫ്റ്റ് പാഡിംഗ് ആയിട്ടുള്ള ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് വേരിയൻറ്റിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്ന ഒരു വൈറ്റും അതുപോലെ ഇൻഡിഗോയുടെ മിക്സ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. അപ്പോൾ എന്തൊക്കെയാ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് മുൻവശത്ത് തന്നെ കയറി ഇരുന്നിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ലോക്കിംഗ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പക്ഷേ അത് റിമോട്ടിലല്ല എന്നുള്ളൊരു കുറവ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് കീ നമുക്ക് വരുന്നത് ഈ രൂപത്തിലാണ്. ഇതാണ് നമ്മുടെ കാരൻസിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ കീ വരുന്നത്. നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നില്ല, പക്ഷേ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, റിമോട്ടിലല്ലാന്നത് ഇവിടെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാ ഡോറും പോയിട്ട് ക്ലോസ് ചെയ്ത് ലോക്ക് ആക്കേണ്ട, ഇതിൽ കീ ഇട്ടിട്ട് ഒന്ന് ലോക്കായാൽ, ലോക്ക് ചെയ്താൽ എല്ലാ ഡോറും ലോക്കാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് മാനുവലി സീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ നൽകിയിട്ടുണ്ട്. 4 പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ഒആർഎംഎസിൻ്റെ കൺട്രോൾസാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഇനി ടയർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ് ടിൽറ്റ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ MID കൺട്രോൾ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കൊരു സിംഗിൾ കളർ, അതായത് കളർ ഡിസ്പ്ലേ അല്ല വരുന്നത്, നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് MID ആയിട്ട് നൽകിയിട്ടുള്ളത്. ഒരു 7.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. പ്ലസ് നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ആയത് ഏത് ഡോർ അങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു കളറല്ല എന്നുള്ളത് മാത്രമേ ഒരു കുറവായിട്ട് പറയാനുള്ളൂ. അതുപോലെ സൈസ് നമ്മൾ ഫുൾ ഓപ്ഷൻ്റെ അത്ര ഇല്ല എന്ന് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പറയാം. പക്ഷേ നോർമലി നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ലോഡറാണ്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ സ്റ്റിയറിങ്ങിലും ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അടിപൊളിയാണ്. നമുക്ക് ബേസ് വേരിയൻറ്റിൽ കുറച്ച് ചെറുത് കൊടുത്തല്ലോ എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യില്ല. പിന്നെ ക്രൂയിസ് കൺട്രോൾ പോലത്തെ കാര്യങ്ങളും മീഡിയയുടെ കൺട്രോളൊക്കെ നമുക്ക് ഇതിന് മുകളിലുള്ള വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഒരു മ്യൂസിക് പ്ലെയർ, ടച്ച് സ്ക്രീൻ പോലത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് നമ്മൾ എക്സ്ട്രാ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കാശ് കൊടുത്ത് വെക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമാണ് പ്രധാനമായിട്ട് ഇതിലൊരു മിസ്സിംഗ് എടുത്ത് പറയാനുള്ളത്. ഒന്ന് സെൻട്രൽ ലോക്കും അതുപോലെ തന്നെ ഒരു ഇൻഫർടൈൻമെൻറ്റ് കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് ഒരു കുറവായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളൂ. താഴേക്ക് നല്ല ഒരു മാനുവൽ AC കാണാം. അതിൻ്റെ ഒരു കൺട്രോളും കാര്യങ്ങളും കൊടുത്തൊക്കെ ലെസ്സായിട്ടുണ്ട്. ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ താഴേക്ക് നല്ലൊരു 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ്, അതുപോലെ സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് 5 എണ്ണം വരുന്നുണ്ടെന്നുള്ള, അതിൽ 5 നമ്മൾ ഫ്രണ്ടിൽ 1 എണ്ണം വരുന്നതാണ്. ഇത് നമ്മുടെ ഡൗൺ ഹിൽ കൺട്രോൾ, അത് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ നൽകിയിട്ടുണ്ട്. അതും ഒരു സേഫ്റ്റി ഫീച്ചറാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴുള്ള വെന്റിലേഷൻ്റെയും ബാക്കി പാർക്കിംഗ് സെൻസറിൻ്റെ കൺട്രോൾസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇതിൽ ഡെമ്മി ആയിട്ട് കിടക്കുകയാണ്, കാരണം ആ ഫീച്ചറൊന്നും ഇതിൽ ഇല്ല എന്നുള്ളതുകൊണ്ട്. അതിന് താഴേക്ക് വന്നാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അത് വയർലെസ് ചാർജിംഗ് പാഡായിട്ട് മാറും. ഇതാണ് നമ്മുടെ ഗിയർ ലിവർ വരുന്നത്. മാനുവലായിട്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രീമിയം ഫീൽ ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ വരുന്നത്. അതായത് സ്റ്റിയറിംഗ് വീൽ ആണെന്നുണ്ടെങ്കിലും ഗിയർ നോബ് ആണെന്നുണ്ടെങ്കിലൊന്നും നമുക്ക് ലെതർ ഫിനിഷോ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇതാണ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ആം റെസ്റ്റ്, ഡ്രൈവർ സൈഡ് ആം റെസ്റ്റ് ബേസ് വേരിയൻ്റ് ആയിട്ട് കൂടി കിയ നൽകിയിട്ടുണ്ട്. അതും നല്ല സോഫ്റ്റ് ടച്ചാണ് കേട്ടോ. കിടിലൻ സോഫ്റ്റ് ടച്ച് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ സ്റ്റോറേജ് സ്പേസ്, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി മിഡ് പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു സീറ്റിലുള്ള ഒരു ഇൻഡിഗോ കളർ തന്നെയാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഭംഗി എന്തായാലും ലുക്ക് എന്തായാലും ഉണ്ട്, തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് അതൊരു സ്റ്റിച്ചിൻ്റെ ഫിനിഷും അതുപോലെ ഒരു സബ്ബൊക്കെയുള്ള വാഹനത്തിൻ്റെ പോലത്തെ ഒരു സ്പീക്കറിൻ്റെ പൊസിഷനും, അങ്ങനെ ഇവിടെയൊക്കെ ഒരു സിൽവറും വൈറ്റ് ഇൻഡിയോ അങ്ങനെ മൊത്തം കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കുമ്പോൾ ഒരു വില കൂടിയ വണ്ടിയുടെ ഒരു ഫീൽ നമുക്ക് എന്തായാലും ഒരു ടച്ച് സ്ക്രീനും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി എന്ന് പറയാം.
ഇത്രയും ഫ്ലോ ബോക്സ് കാണാം, ലൈറ്റോ കാര്യങ്ങളോ കൂളിങ്ങോ അത്തരം ഫംഗ്ഷൻസ് ഒന്നും വരുന്നില്ല. അതൊക്കെ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ ഒരു ട്രേയൊക്കെ കൂളിംഗ് ഫംഗ്ഷനോട് കൂടി ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാനുവലി ഡിമ്മിംഗ് ആണ് IRM വന്നിട്ടുള്ളത്. സൺഗ്ലാസ് ഹോൾഡർ ഇല്ല, ഒരു മാപ്പ് ലാമ്പ് ഉണ്ട്, അത് ഹാലജനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വാനിറ്റി മിറർ നമുക്ക് രണ്ട് പാസഞ്ചർ സൈഡ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടില്ല. ഡ്രൈവർ സൈഡ് ഒരു ടോൾ സീറ്റ് ഹോൾഡർ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസ് വേരിയൻറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് എടുത്തു പറയാനുള്ളത് നമുക്ക് മെയിനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ ലഭിക്കുമെന്നുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, അതായത് ടർബ് അല്ല, നോർമൽ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ബേ. നമുക്ക് ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, കാരണം അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. നമുക്കൊരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 1497 cc 115 bhp 144 NM ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. 6-speed മാനുവലായിട്ട് മാത്രമേ ലഭിക്കുള്ളൂ. ഇനി ടർബോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1353 cc 140 bhp 242 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. ഡീസൽ ആണെന്നുണ്ടെങ്കിൽ 1493 cc 115 bhp 250 NM ടോർക്കാണ് ഡീസൽ എഞ്ചിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം മൈലേജൊക്കെ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 14 മൈലേജ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ടർബോക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊളിച്ചോടിച്ചാൽ 10 ആണ് കിട്ടുള്ളൂ. അത് വേറെ കാര്യമാണ്. ടാങ്ക് ടു ടാങ്കിൻ്റെ ഒരു റേഞ്ചാണ് പറയുന്നത്. നമുക്കൊരു 13-15 ഉള്ളിലായിരിക്കും പെട്രോൾ എടുക്കുന്നവർക്ക് ലഭിക്കുന്ന മൈലേജിന്. ഡീസൽ ആണെന്നുണ്ടെങ്കിൽ 18 കുറയാത്ത മൈലേജ് ഡീസലിൽ നമുക്ക് ലഭിക്കും. ആ രീതിയിലാണുള്ളത്. അപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും വാനിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ഫൈനാൻസ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര കൊടുക്കണം, അത്തരം കാര്യങ്ങൾ അറിയാനും വാനിൻ്റെ വെയിറ്റിംഗ് പീരീഡ് അറിയാനൊക്കെ ഇൻചുവൻ കെയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർ വിളിച്ചു കഴിഞ്ഞാൽ അത് വാട്സപ്പ് ചെയ്താലും നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബേസ് വെയറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചിലമർക്കാൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.